കൊടകര കുഴൽപ്പണ കേസിൽ നാം കാണേണ്ട കാര്യം എന്താണ്? ബിജെപി നേതാക്കൾ സാക്ഷിയാകുന്നതിനിടയായത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സർ, ഈ കുഴൽപ്പണ കേസിൽ ആ ഇടപാടിനെ സംബന്ധിച്ച് ബിജെപി നേതാക്കൾക്കറിയാം, അതാണ് ആ സാക്ഷിയാകുന്നതിലൂടെ വരുന്നത്. ഇത് കൊണ്ടുവന്നത് ആര്? ആ ഭാഗം വ്യക്തമാവുകയാണ്. അപ്പോൾ അറിയാമെന്നുള്ളത് കൊണ്ടാണ് സുരേന്ദ്രന് സാക്ഷിയാകേണ്ടി വന്നത്, അതുപോലുള്ള ബി ജെ പി നേതാക്കൾക്ക് സാക്ഷിയാകേണ്ടി വന്നത്. എന്നാൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം തുറന്നു നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം തുറന്നു നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ ഭാഗമായി ഇവർ തന്നെ പ്രതികളായും മാറിയേക്കാം, സ്വാഭാവികമാണത്. അതായത്, ഇവർക്ക് ഈ പണം എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായും അവർ പ്രതികളായി മാറും. അതാണ് ഈ കേസിൻ്റെ നടപടിക്രമം എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. അത് കേന്ദ്ര ഏജൻസികളെ ഏത് കാര്യത്തിനും വല്ലാതെ ആശ്രയിക്കുന്ന, വലിയൊരു വിശ്വാസം കേന്ദ്ര ഏജൻസികൾ അർപ്പിക്കുന്ന നില കുറച്ച് മാസങ്ങളായിട്ട് യു ഡി എഫിന് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതിൽ ഇവിടെ നടന്നിട്ടുള്ള കാര്യം, പോലീസ് സ്വീകരിക്കുന്ന സമീപനം രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും പ്രതിയാക്കുകയോ ഇനി രാഷ്ട്രീയ വിരോധമില്ലാത്തതിൻ്റെ പേരിൽ ആരെയെങ്കിലും വെറുതെ വിടുകയോ ചെയ്യുന്ന സമീപനം പോലീസ് ഇവിടെ സ്വീകരിക്കുന്നില്ല. നമസ്കാരം. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ കേട്ടായിരിക്കും. നിയമസഭയിൽ ഇന്ന് കൊടകര കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളൊക്കെ കൊണ്ടുവരണം, അതിൽ ബി ജെ പി നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി കൊടുത്തൊരു മറുപടിയാണ്. ഇപ്പോൾ കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരള നിയമസഭയ്ക്കകത്ത് ബി ജെ പിക്ക് സാന്നിധ്യമില്ലെങ്കിലും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരെ പഠിപ്പിച്ചു വിട്ടിട്ട് നിയമസഭയിൽ പറഞ്ഞ് അതിന് ഒരു പരിഹാരമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ അടുത്ത കാലത്തായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത്, അവരുടെ വോട്ട് ബാങ്ക് കൂടിയാണല്ലോ ഈ ബി ജെ പി എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കോൺഗ്രസിനും അല്ലെങ്കിൽ ഈ യു ഡി എഫ് സംവിധാനത്തിനും കേന്ദ്ര ഏജൻസികളോട് വല്ലാത്ത സ്നേഹമാണ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കും നോക്കിയാൽ കൃത്യമായി വെളിവാകുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വടക്കാഞ്ചേരി ഫ്ളാറ്റ് കേസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഏത് കേസിലും കേരളത്തിൽ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ പത്തരമാറ്റ് തങ്കമാണെന്നാണ് കുറച്ചു കാലമായി ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് കുഴൽപ്പണ കേസിലല്ല ഈ കുറ്റപത്രം കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. കാര്യം, ഈ കൊണ്ടുവന്ന പണം റോബറി ചെയ്ത് കൊണ്ടുപോയ ഒരു കേസാണ്. ആ കേസിൽ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ത്വരിത വേഗത്തിലുള്ള നടപടി സ്വീകരിക്കാൻ കാരണം, 90 ദിവസങ്ങൾക്ക് മുന്നോടിയായി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമാകും എന്നുള്ള ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതുണ്ടാകാൻ പാടില്ല എന്നത് മുൻനിർത്തിയാണ് ഈ 90 ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് അതിവേഗത്തിൽ പ്രതികൾക്കെതിരെ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം അതിൽ സാക്ഷിപ്പട്ടികയിലുണ്ട്. സാക്ഷിപ്പട്ടികയിലുണ്ടെന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണം ഈ നാട്ടിൽ വന്നതും ഈ പണം ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് വന്നതെന്നും ധർമ്മരാജന്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് ഈ പണം ഈ നാട്ടിൽ വന്നു എന്നുള്ള കാര്യവും കൃത്യമായി കുറ്റപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ധർമ്മരാജന്റെ മൊഴികൾ അത് കൃത്യമായി ആ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാരെയെല്ലാം സാക്ഷിപ്പട്ടികയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പ്രതി ചേർത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സങ്കടം. അതായത്, ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട്. അത് മുൻ ആഭ്യന്തരമന്ത്രിയും മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത്, ഈ കേസ് ഒരു റോബറി കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാർക്ക് ആർക്കും പങ്കില്ല,
അപ്പോ ആരെങ്കിലും മനഃപൂർവ്വം രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ പ്രതി ചേർത്ത് അവസാനം ഈ കേസിനെ വഴിതിരിച്ച് വിടണം എന്നുള്ള ആഗ്രഹമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോ പോലീസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പണം ബി ജെ പിയുടെ അറിവോട് കൂടിയാണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സാക്ഷിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. കേസ് നൂറിപ്പോവാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ പണം എന്താണ് ഏതാണെന്നൊക്കെ ഇനി അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന കുറ്റപത്രവും അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴികളെല്ലാം അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഈ കുഴൽപ്പണത്തെക്കുറിച്ച് ഇനി അന്വേഷിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ സാക്ഷികളായിട്ടുള്ളവർ കേസിന്റെ തുടർ അന്വേഷണത്തിൽ ഭാവിയിൽ പ്രതികളായിക്കൂടാ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പോ സുരേന്ദ്രന്റെയൊക്കെ നെഞ്ചിടി കൂടിക്കാണും. അതായത് കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാത്രം ആ കേസ് എത്തിപ്പെടാൻ പോവുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നില്ല എന്നുള്ള യു ഡി എഫിന്റെ സങ്കടം അത് ബി ജെ പി കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റെടുത്തിപ്പോൾ യു ഡി എഫ് ഇപ്പോൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുമ്പോൾ അത് ബി ജെ പി പഠിപ്പിച്ചു വിട്ടതാണെന്നുള്ള കാര്യത്തിൽ എന്ത് തർക്കമാണുള്ളത്? നിങ്ങൾക്ക് ബി ജെ പി ഈ നാട്ടിൽ ന്യായീകരിക്കേണ്ടതുണ്ട്, അവർ വളരേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരുടെ അസാന്നിധ്യത്തിലും ബി ജെ പി പറയേണ്ട കുറെയേറെ കാര്യങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി റോജി എം ജോണിനെ പോലുള്ളവർ സഭയിൽ അവതരിപ്പിച്ചത്. അതിന് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ നിയമവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു വ്യക്തിയെപ്പോലും അറസ്റ്റ് ചെയ്യാനോ പ്രതി ചേർക്കാനോ പറ്റത്തില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നാട്ടിൽ ഇത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു കേസ് വന്നിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ വളരെ സിമ്പിളായിട്ട് ഊരിപ്പോയനെ. ബി ജെ പിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കേസ് ഒരു വിഷയമേ കാണത്തില്ല. ആ രീതിയിലുള്ളൊരു കേസിനെയാണ് ഇപ്പോ ബി ജെ പി നേതൃത്വത്തെ ഒന്നടങ്കം ഒരു വട്ടത്തിനകത്താക്കി ശ്വാസം മുട്ടിച്ച് നിർത്തിയിരിക്കുന്നത്. ഒന്നുമില്ലെന്ന് പറയുമ്പോൾ പോലും സുരേന്ദ്രന്റെ ഉള്ളിൽ ആദ്യമാണ്, ഇനി കുടുങ്ങിപ്പോകുമോ അകത്തായി പോകുമോ എന്നുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിലെത്തിച്ച് അത് കൈമാറിക്കഴിഞ്ഞാൽ ഇവരെ ഊരി വിടിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പല കേസുകൾ ഈ നാട്ടിൽ കണ്ടതാണ്. അപ്പോ ബി ജെ പിയുടെ ആവശ്യം ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നുള്ള കാര്യമാണ്. അത് യു ഡി എഫ് ഇപ്പോൾ കൃത്യമായി ആവർത്തിക്കപ്പെടുമ്പോൾ അവർ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി വെളിവാകുകയാണ്. മുമ്പ് ഇവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി ഈ പറയുന്ന വടക്കാഞ്ചേരി ഫ്ളാറ്റ് വിവാദത്തിൽ ഒറ്റ പരാതിയിൽ കേവലം ഒരു എം എൽ എ കൊടുത്ത ഒരു പരാതിയിൽ പിറ്റേന്ന് സി ബി ഐ അന്വേഷണം വന്ന ഒരു ചരിത്രമുള്ള നാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ഈ നാട് കണ്ടതാണ്. ഇപ്പൊ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ നാട്ടിലെ ജനം തിരിച്ചറിഞ്ഞുകൊണ്ടതാണ്. ഇപ്പോൾ നിയമസഭയിൽ അവർക്ക് വേണ്ടി അടിയന്തര പ്രമേയം കൊണ്ടുവരികയാണ്. എന്നിട്ട് കുടകര കുഴൽപ്പണക്കെ സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പ്രതികൾ അറസ്റ്റിലായതും ഇത്രയും പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ഇവരത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടൊന്നുമല്ല, ഒരു ആർജവുമുള്ള സർക്കാരിന്റെ കീഴിലെ പോലീസ് കൃത്യമായി അന്വേഷിച്ചതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കേണ്ട അവസ്ഥ വന്നത്. ഈ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കേസ് അവസാനിച്ചു എന്ന് ആരാണ് കോൺഗ്രസ്സുകാരടുത്ത് പറഞ്ഞതെന്ന്? കോൺഗ്രസ്സുകാർക്ക് ഈ നാട്ടിലെ നിയമവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ബോധമില്ലാഞ്ഞിട്ടാണ്. അപ്പോ വെറുതെ അല്ല ഈ വിടുപണി ചെയ്യുന്നത്. ഇവരെങ്ങനെയെങ്കിലും ഈ കേസ് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് കേന്ദ്രത്തിന്റെ കയ്യിലെത്തിച്ച് നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പിന്തുണച്ചവരെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വെള്ളപൂശി എടുക്കണം. അത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടി ആവശ്യമാണ്. പല ആവർത്തി കണ്ടിട്ടുള്ളതാണ് ഈ കൂട്ടുകച്ചവടം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർത്തിയതും കണ്ടതാണ്. അവർക്ക് 5 സീറ്റ് ജയിപ്പിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവവും ഈ നാട് കണ്ടതാണ്. അപ്പോ ഇപ്പോ ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ട് അവർ കുടുങ്ങുമെന്നായപ്പോൾ അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള നീക്കം മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഉടായ്പും ഇതിൽ നടക്കാൻ പോകുന്നില്ല. കൃത്യമായി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതായത് സുരേന്ദ്രൻ വെള്ളം കുടിച്ചിട്ടേ ഈ കേസിൽ നിന്ന് ഊരിപ്പോകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലുണ്ട്.